ഈ അഞ്ച് ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് നേരത്തെ കായ്ക്കണം, ഉയരം കുറഞ്ഞ് കായ്ക്കണം. ഇനി നിങ്ങൾ ഒരിക്കലും ഈ ചതിയപ്പെടാൻ പാടില്ല. കുള്ളൻ തെങ്ങുകൾ വാങ്ങുമ്പോൾ ഫോട്ടോസോ അതുപോലെ അഡ്വർട്ടൈസ്മെന്റോ കണ്ട് ഒരിക്കലും വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞ ഈ തെങ്ങുകളുടെ എല്ലാ ക്വാളിറ്റീസും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. ഹലോ ഫ്രണ്ട്സ്, ജോ ഫാർമ്ഡിയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങളൊക്കെ തമ്മിലിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ അന്നൂർ കുള്ളനെ കുറിച്ചാണ്. തെങ്ങുകളുടെ ഏറ്റവും മികച്ച ഒരു ഇനമാണ് അന്നൂർ കുള്ളൻ. അതിന്റെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ അധികം ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ തെങ്ങിനങ്ങളെ കുറിച്ച് നമ്മൾ വളരെയധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ തെങ്ങിനങ്ങളിലെ ഏറ്റവും മികച്ച ഒരു ഇനത്തിനെ കുറിച്ച് ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അന്നൂർ കുള്ളനെ കുറിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അന്നൂർ കുള്ളൻ എന്ന് പറയുന്നത് ഒരു നാടൻ കുള്ളൻ ഇനമാണ്. അപ്പൊ നമ്മൾ നാടൻ കുള്ളൻ ഇനങ്ങൾ എന്താണെന്ന് ആദ്യം തന്നെ പരിചയപ്പെടണം. അപ്പൊ നമുക്കിപ്പോ ആൾക്കാർക്കൊക്കെ കുള്ളൻ തെങ്ങുകൾ നടാൻ വളരെ ആഗ്രഹമുള്ള ടൈമാണ്. കാരണം കായ്ച്ചു കഴിയുമ്പോൾ പറിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം കുള്ളൻ തെങ്ങുകളാണ് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യാറ്. അപ്പൊ കുള്ളൻ തെങ്ങുകളിലെ ഏറ്റവും അധികം ഇപ്പൊ കൃഷിക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ചെമ്പൻ ചെല്ലി, അതുപോലെ തന്നെ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം. അതുപോലെ തന്നെ തെങ്ങ് നശിപ്പിച്ചൊക്കെ കളയുന്ന ഭയങ്കര വളരെയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ നാടൻ കുള്ളൻ ഇനങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. നാടൻ കുള്ളൻ ഇനങ്ങളാകുമ്പോൾ നമുക്ക് പ്രതിരോധ ശേഷി വളരെ അധികമാണ്. അപ്പൊ നമുക്ക് ഈ കൊമ്പൻ ചെല്ലിയോ ചെമ്പൻ ചെല്ലിയോ കുത്തിയാലും തെങ്ങ് നശിച്ചു പോകാറില്ല. ചെറുതായിട്ട് ഇലയിലൊക്കെ നമ്മൾ കാണുന്ന ഫാൻ ലീഫ് എന്ന് പറയും, ഒരു ഒരു ഡയമണ്ട് ഷേപ്പിൽ നമ്മുടെ ഇല തിന്നുന്ന ഒരു രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഈ കൊമ്പൻ ചെല്ലി കുത്തിയതിന് ശേഷം പറ്റുന്നതാണ്. ആ കൊമ്പൻ ചെല്ലി കുത്തിയ അതേ ഹോൾസിൽ നമ്മുടെ ഈ ചെമ്പൻ ചെല്ലി വരികയും അവിടെ മുട്ടയിട്ട് പെരുകുകയും ചെയ്യും. അത് എന്നിട്ട് അത് മുട്ട വിരിഞ്ഞ് ഗ്രബ്സ് ആകുമ്പം അത് പുഴുക്കൾ മൊത്തം ഉള്ളിലത്തെ ഭാഗങ്ങളെല്ലാം തിന്നു തീർത്ത് തെങ്ങ് കൂമ്പ് നശിച്ച് ഇല്ലാണ്ടായി പോകുന്ന ആ രീതിയിലാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് നാടൻ ഇനങ്ങളിൽ ഒഴിവായി കിട്ടും. കാരണം ഇതിന്റെ ഉള്ളിലത്തെ കാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ മുകളിലോട്ട് വരുന്ന കൂമ്പിന്റെ ആദ്യ ഒരു സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് ഉള്ളിലുള്ള കാമ്പ് അധികം മധുരം ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഹൈബ്രിഡ് തെങ്ങുകൾ ഡി ഇൻ ടു ടി അതുപോലെ ഗംഗാമോണ്ട ചെന്തങ്ങുകള് ഇങ്ങനത്തെ ഇനങ്ങൾക്കൊക്കെ വളരെ മധുരമുള്ള കാമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും ഒക്കെ വളരെയധികം ആകർഷിച്ച് ഉള്ളിൽ വന്ന് തിന്നു തീർക്കുന്നതാണ്, അതിൻ്റെ ഒരു പ്രശ്നം വരാറ്. പക്ഷെ നാടൻ ഇനങ്ങളാകുമ്പോൾ ഒരു ചെറിയ കയ്പോട് കൂടിയ കാമ്പാണ് ഉള്ളില്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തളിര് വരേണ്ട ആ ഒരു കൂമ്പ് പുറത്തോട്ട് വരേണ്ടതിന്റെ ആദ്യത്തെ സ്റ്റേജ് ചെറിയ കയ്പ് കലർന്ന ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് അധികം ആക്രമിക്കില്ല. ഇനി വന്ന് ചെറുതായിട്ടൊന്ന് കുത്തി ഹോളാക്കിയതിന് ശേഷം തിരിച്ചു പോകും. അതുപോലെ തന്നെ ചെമ്പൻ ചെല്ലി പിന്നീട് അതിനുള്ളിൽ വന്ന് മുട്ടയിടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നാടൻ ഇനങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ നാടൻ ഇനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറ്റ്യാടിയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ കുറ്റ്യാടിയിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എണ്ണയുടെ കണ്ടന്റ് കൊപ്രയിലുള്ള എണ്ണയുടെ കണ്ടന്റ് 75% ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുറ്റ്യാടി വൺ ഓഫ് ദി ബെസ്റ്റ് കൊമേഴ്ഷ്യൽ കോക്കനട്ട് വെറൈറ്റി എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഏറ്റവും അധികം നമുക്ക് കൃഷി ചെയ്ത് ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്ന ഒരു ഇനമാണ് നമ്മുടെ കുറ്റ്യാടി എന്ന് പറയുന്നത്. വെസ്റ്റ് കോസ്റ്റ് ഓൾ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന വെറൈറ്റിയാണ് കുറ്റ്യാടി. അപ്പൊ അത് നമുക്ക് കുറ്റ്യാടിയുടെ വളരെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കായ്ക്കാൻ വേണ്ടിയിട്ട് നാല് കൊല്ലത്തിന് മുകളിൽ ആവശ്യം വരുന്ന ഒരു ഇനമാണ് കുറ്റ്യാടി. അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റ് വളരെ അധികം വരും. നമുക്ക് നാല് കൊല്ലം കൊണ്ടൊക്കെ തന്നെ ഒരു 5 അടിയൊക്കെ ഹൈറ്റ് വന്ന് കായ്ക്കുന്ന ഇനമാണ്. പിന്നീട് അത് വർഷത്തിൽ ഒരു 1.5 അടി മുതൽ 2 അടി വരെ ഹൈറ്റ് വെച്ച് പോകുന്നതായിട്ട് കാണാറുണ്ട് കുറ്റ്യാടി. അതുകൊണ്ടാണ് ആൾക്കാർക്ക് കുറ്റ്യാടി എന്ന് പറയുമ്പോൾ ഹൈറ്റ് വരുന്നതുകൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ വീടിന് മുന്നിൽ വെക്കാനാണെങ്കിലും കൃഷിയായിട്ട് തോട്ടത്തിൽ വെക്കാനൊക്കെ ആണെങ്കിലും ആൾക്കാരധികം പ്രിഫർ ചെയ്യാത്തതാണ് കുറ്റ്യാടീനെ. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഒരു ബെസ്റ്റ് വെറൈറ്റിയാണ് കുറ്റ്യാടി. ഇനിയിപ്പം അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ അന്നൂർ കുള്ളൻ എന്ന് പറഞ്ഞ വെറൈറ്റി നാടൻ കുള്ളനായിട്ടുള്ള ഒരു ഇനത്തിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ ഇനങ്ങളുടെ ഈ ഇനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ തെങ്ങിനങ്ങളിൽ 5 ഗുണങ്ങളാണ് ആവശ്യം. ആ 5 ഗുണങ്ങളും ഒത്തിണങ്ങി വരുന്ന ഒരു വെറൈറ്റിയാണ് അന്നൂർ കുള്ളൻ. അപ്പൊ ഈ 5 ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് നേരത്തെ കായ്ക്കണം, ഉയരം കുറഞ്ഞ് കായ്ക്കണം, നന്നായിട്ട് കായ്ക്കണം, എണ്ണ ഉണ്ടാകണം, ആയുസ് ഉണ്ടാകണം. ഇത്രയും 5 കാര്യങ്ങളാണ് നമുക്ക് ഒരു തെങ്ങിന് ആവശ്യമായിട്ട് വരുന്നത്. കുറ്റ്യാടി പോലും നമുക്ക് ഈ ഉയരം കുറവെന്നുള്ളൊരു ക്വാളിറ്റി നമുക്ക് വരുന്നില്ല. അപ്പൊ ഇനി നമുക്ക് ഈ 5 ഗുണഗണങ്ങളെ പറ്റി ഒന്ന് പഠിക്കാം. അപ്പൊ ആദ്യമായിട്ട് നേരത്തെ കായ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അന്നൂർ കുള്ളനെ വേണ്ടി വരുന്ന 3 വർഷം മുതൽ 3.5 വർഷം വരെയാണ് കായ്ക്കാനായിട്ട് ആവശ്യം വരുന്ന ടൈം. അപ്പൊ നമുക്കത് വളരെ വേഗം കായ്ക്കുന്ന ഒരു ഇനമായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നീട് വളരെ അധികം കായ്ക്കണം. അപ്പൊ കായ്ക്കുന്നതിന്റെ ഇതിന്റെ ഒരു കായ്ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 250 തേങ്ങയാണ്. അത് നമുക്കൊരു 350 തേങ്ങയായിട്ട് നമുക്ക് ഇളനീരായിട്ട് പറിക്കുവാണെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അതെല്ലാ തെങ്ങിനും നമുക്ക് ഇളനീരായിട്ട് പറിക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കായ്ബലം കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. കാരണം വളരെ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വിടാത്തപ്പം അടുത്ത കൊലയിലത്തെ കൂടുതൽ തേങ്ങ സെറ്റ് ആവുകയും കൂടുതൽ തേങ്ങ പിടിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് ഏകദേശം ഒരു തൈയുടെ വലിപ്പം വരുന്നത്. ഇതൊക്കെയാണ് ഞാൻ ഈ പറയുന്ന 3 അല മുതൽ 4 അല വരെയുള്ള 1 വർഷവും 2 മാസവും 1 വർഷവും ഒക്കെ പ്രായമുള്ള തൈകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കായ്ച്ചു കിട്ടുന്ന ഇനങ്ങളാണ്. അപ്പൊ നമുക്ക് 3ാമത്തെ ക്വാളിറ്റി ആയിട്ട് വരുന്ന ഉയരം കുറവെന്നുള്ളൊരു ഗുണമാണ്. അപ്പൊ ഉയരം കുറവെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കായ്ച്ചു വരുമ്പോൾ ഏകദേശം ഒരു 3 അടി മുതൽ 3.5 അടി വരെ മാത്രമേ ഹൈറ്റ് വരുള്ളൂ. എന്ന് വെച്ചാൽ കുണ്ടിലാണ് നടുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുട്ടപ്പം അല്ലെ മുട്ടപ്പം ഹൈറ്റിൽ തന്നെ നമുക്ക് കായ്ച്ചു കിട്ടുന്നതായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ വാർഷിക വളർച്ച എന്ന് പറഞ്ഞാൽ 3 അടി മുതൽ 1 അടി വരെയാണ് ഇതിന്റെ വളർച്ച വരുന്നത്. നമുക്ക് വളരെ സ്ലോയിലാണ് ഗ്രോത്ത്. പിന്നെ നമുക്ക് ഇതിന്റെ സ്പേസിങ്ങും അതുപോലെ വെയിലിന്റെ അവൈലബിലിറ്റിയും നമ്മൾ ഉറപ്പുവരുത്തണം.
അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ നടാൻ ശ്രമിക്കുക. അതുപോലെ 25 അടി ദൂരം നമുക്ക് കൃത്യമായിട്ട് കൊടുക്കണം. 20 അടി ദൂരത്തിൽ നടാം, പക്ഷേ അത് നമുക്ക് പിന്നീട് നമുക്ക് ആയുസിനെയും ഉയരത്തിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ 25 അടി അല്ലെങ്കിൽ 30 അടി എന്ന ദൂരത്തിൽ നമ്മൾ തെങ്ങ് നടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നാലാമത്തെ ഗുണമായിട്ട് വരുന്നത് കൊപ്രയിലത്തെ എണ്ണയുടെ കണ്ടന്റാണ്. അപ്പൊ എണ്ണയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് 70% നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത്. 70% നമുക്ക് കൊപ്രയിലത്തെ എണ്ണയുടെ കണ്ടന്റ് കിട്ടും. അതുപോലെ തന്നെ അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ആയുസാണ്. ആയുസ് നമുക്ക് കുറ്റിയാടിയുടെ അടുത്ത് കിട്ടുന്നുണ്ട്. 60 മുതൽ 70 വർഷം വരെ ആയുസ് നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അന്നൂർ കുള്ളൻ. ഇത് വളരെ കുറച്ച് തോട്ടങ്ങൾ മാത്രമേ നമ്മുടെ കേരളത്തിലെ ഉള്ളൂ. കേരളത്തിൽ എന്ന് പറയുന്നത് ഇത് അന്നൂർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തൊരു സ്ഥലമാണ് അന്നൂര്. അപ്പൊ അവിടുത്തെ അവിടെയും ഇപ്പം തോട്ടങ്ങൾ വളരെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. പക്ഷെ ഇപ്പൊ അത് നമ്മൾ കൂടുതലായിട്ട് അതിന്റെ തേങ്ങ നമ്മൾ കളക്ട് ചെയ്ത് തെങ്ങ് തൈകളാക്കിയിട്ട് നമുക്ക് അധികം ആൾക്കാർക്ക് കൃഷിയായിട്ടും തോട്ടത്തിനും അതുപോലെ വീട്ടിലേക്കൊക്കെ വെക്കാനായിട്ട് വളരെയധികം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ തെങ്ങുകൾ, കുള്ളൻ തെങ്ങുകൾ പ്രത്യേകിച്ച് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഫോട്ടോസോ അതുപോലെ അഡ്വർടൈസ്മെന്റോ ഒന്നും കണ്ട് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ 5 ഗുണങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ തെങ്ങ് സെലക്ട് ചെയ്യൂ. അതിന്റെ കൂടെ പ്രതിരോധ ശേഷിയും ഉള്ള ഒരു നാടൻ വെറൈറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റികൾ കൂടുതലും പ്രതിരോധ ശേഷി ഇല്ലാത്തതാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം മാത്രമേ തെങ്ങുകൾ വാങ്ങുക. അതുപോലെ നമ്മുടെ 500 കുള്ളന്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ് ഒരു തൈക്ക്. ഈ പറഞ്ഞ പോലത്തെ വളർച്ചയുള്ള തൈക്ക് ഒരു തൈക്ക് 300 രൂപയായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. മിനിമം 2500 രൂപയുടെ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ കേരള ഒട്ടാകെ നമ്മൾ ഡെലിവറി ഉണ്ട്. ഫ്രീ ഡെലിവറിയാണ്. അപ്പൊ നമ്മുടെ നമ്പറൊക്കെ നമ്മുടെ വീഡിയോ താഴെക്കൂടെ സ്ക്രോൾ ചെയ്ത് വന്നുണ്ട്. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് ഇടുവാണെങ്കിൽ നമ്മൾ കാറ്റലോഗ് കിട്ടുകയും ഫ്രൂട്ട് പ്ലാന്റ്സും അതുപോലെ എല്ലാ നടീൽ വസ്തുക്കളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കൂടെ ജസ്റ്റ് ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുപോലെ ഒരു കിടിലം വീഡിയോ അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ.